ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കായൽ കാറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെർബൽ ആയുർവേദിക് ഇമ്മ്യൂണിറ്റി ടീ ആണ്. നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് കാണാം. നമ്മൾ ഇവിടെ ഒരു നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു ആരോഗ്യ ചായയാണ് ഞാൻ നിങ്ങളെ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നുണ്ടെന്നാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. അതിന് വേണ്ടത് ഒരു അര സ്പൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ശർക്കര അല്ലെങ്കിൽ ചക്കര, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും, അത് ഒരു ടീസ്പൂൺ. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞത്, ഗ്രാമ്പു നാലെണ്ണം, കറുവായ ഒരു കഷ്ണം, ഇനി നാരങ്ങ അരമുറി, ഇതിന് വേണ്ട വെള്ളം എന്ന് പറയുന്നത് രണ്ട് ഗ്ലാസ്സാണ്, കുരുമുളക് അത് ഒരു നാലെണ്ണം വേണം, നാലോ അഞ്ചോ. ഇനിയും എങ്ങനെയാണിത് പാചകം ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളാദ്യം ചായ ഉണ്ടാക്കുന്ന പാത്രം അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ചിട്ട് ആ പാത്രത്തിലൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ആ വെള്ളം എടുത്തൊന്ന് ചൂടാകുമ്പോഴാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കേണ്ടത്. വെള്ളം ചൂടായ ശേഷം മാത്രമേ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാവൂ. ഇനിയും നമ്മൾ ആ മഞ്ഞളിട്ടത് ഇളക്കിയ ശേഷം നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിക്കഷ്ണവും ഗ്രാമ്പുവും കറുവേ കുരുമുളകും ഇതോരോന്നും നല്ലതുപോലെ ചതച്ച് അത് ശർക്കര പൊടിച്ചതും കൂടി നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇടണം. അപ്പോൾ നമ്മൾ ഇരിക്കേണ്ട സാധനം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിയുടെ ആ ചെറിയ കഷ്ണവും ഗ്രാമ്പുവും എടുത്തു വെച്ച കറുവായും കുരുമുളകും എല്ലാം കൂടെ നന്നായിട്ട് ചതയ്ക്കണം. ചതച്ച ശേഷം അത് ശർക്കര പൊടിച്ചതും കൂടി ഇട്ടിട്ട് 5 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കണം. തിളപ്പിച്ച ശേഷം ആണ് നമ്മളിത് വാങ്ങി വെക്കേണ്ടത്. അപ്പോൾ ഇപ്പം അതെല്ലാം കൂടി ഇടിച്ച് ചതച്ച് നമ്മൾ വെള്ളത്തിലേക്ക് ഇടാൻ പോവുകയാണ്. അത് 5 മിനിറ്റ് കിടന്ന് നല്ലതായിട്ട് തിളയ്ക്കണം. തിളച്ച ശേഷം വേണം ഇത് ശർക്കരയും കൂടെ. ഇനി അതിനകത്തോട്ട് നമ്മൾ ശർക്കര പൊടിച്ചതും കൂടി ഇട്ട് 5 മിനിറ്റ് കിടന്ന് തിളയ്ക്കണം. അത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളയ്ക്കണം. ഇപ്പം തേണ്ട ഇവിടെ നമ്മുടെ ഹെർബൽ ചായ നന്നായിട്ട് തിളച്ചു. ഇനിയും തിളച്ച് കഴിയുമ്പോൾ ഇതിനെ നമ്മൾ വാങ്ങി അങ്ങോട്ട് വെക്കാനായിട്ട് പോവുകയാണ്. തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ ഇതിനെ വാങ്ങി അങ്ങോട്ട് എടുത്തിട്ട് അതൊന്ന് സ്വല്പം ഒന്ന് ചൂട് കുറഞ്ഞ് കഴിയുമ്പോൾ വേണം അതിനെ ഊറ്റിയെടുത്തിട്ട് ഒരു വേറെ ഒരു പാത്രത്തിലോട്ട് ഊറ്റിയെടുത്തിട്ട് നമ്മൾ ഈ അരമുറി നാരങ്ങ പിഴിഞ്ഞതും കൂടി അതിനകത്തോട്ട് ചേർക്കണം. ഇനി നമ്മൾ ഈ അരിപ്പേല അതൊന്ന് അരിച്ചെടുക്കും. അരിച്ചെടുത്ത ശേഷം ഇതൊന്ന് ചൂടൊന്ന് ചെറുതായിട്ട് ആറിക്കഴിയുമ്പോൾ ആണ് ഇതിനകത്ത് നമ്മൾ അരമുറി തേങ്ങായ അല്ല അരമുറി നാരങ്ങാ നീര് ഒഴിക്കേണ്ടത്. ഇനി നമ്മൾ ഈ ചായ ഊറ്റി വെച്ചു. അതിനകത്തോട്ട് നമ്മൾ അരമുറി നാരങ്ങയാണ് പിഴിഞ്ഞ് സ്ക്വീസറിൽ ഒഴിക്കേണ്ടത്. ഞാൻ അറിയാതെ പറഞ്ഞു പോയാൽ ക്ഷമിക്കണം കേട്ടോ. തേങ്ങ എന്ന് നാരങ്ങ തന്നെയാണ് അരമുറി അതിലേക്ക് ഒഴിക്കേണ്ടത്. ഒഴിച്ച ശേഷം നമ്മളത് ഗ്ലാസ്സിലെടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഗ്ലാസ്സിലെടുത്താണ് കുടിക്കുന്നത്. ഇത് ഇനി നമ്മൾ ഇതിനെ കുടിക്കാനുള്ള ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. അപ്പം ആ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ആരോഗ്യ ചായ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹെർബൽ ടീ ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടു. അടുത്തതായി നമ്മളൊരു ഹണി ഹെർബൽ ടീ ആണ് ഉണ്ടാക്കുന്നത്. ഈ ഹണി ഹെർബൽ ടീ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ആദ്യമായിട്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കൽക്കണ്ടം പൊടിച്ചതാണ്, ഒരു അര ടീസ്പൂൺ. ഇത് നമുക്ക് ഈ ഞാൻ ഈ എടുത്തിരിക്കുന്നത് പനം കൽക്കണ്ടമാണ്, അല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത കൽക്കണ്ടവും ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പനം കൽക്കണ്ടമാണ് വെളുത്ത കൽക്കണ്ടത്തിലും കുറേ കൂടി നല്ലത്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ജാതിക്ക, ഒരു ജാതിക്കയുടെ ഒരു എട്ടിലൊന്ന് കഷ്ണം, ഒരു കുരുമുറിച്ചത് ഒരു എട്ടിലൊന്നിൻ്റെ കഷ്ണം മതി. തേയില വേണ്ടത് ഒരു അര ടീസ്പൂണാണ്. കുരുമുളക് ഒരു 6 എണ്ണം വേണം, കുരുമുളക് 6 എണ്ണം. പിന്നെ പുതിനയില ഒരു 2-3 പുതിനയില വേണം. പിന്നെ അരമുറി നാരങ്ങയും വേണം.
പിന്നെ ചെറുതേൻ തേൻ എന്ന് പറയുന്നത് നമുക്ക് ഇഞ്ചി ഇഞ്ചി വേണം. ഇഞ്ചി എന്ന് പറയുന്നത് ഒരു കഷ്ണം ഇഞ്ചി വേണം, അത് നമുക്ക് ചതയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി തേൻ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറുതേനാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഏതെങ്കിലും രണ്ട് തേനും ഉപയോഗിക്കാം, ഒന്നീ ചെറുതേന് അല്ലെങ്കിൽ വൻതേൻ. അത് ഓരോരുത്തർക്കും അവരുടെ വീട്ടിലുള്ള തേനിൻ്റെ അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. വൻതേനിലും നല്ലത് ഉപയോഗിക്കാൻ ചെറുതേനായിരിക്കും. ഇനിയും നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇനി നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി തുടങ്ങുമ്പോൾ അതിനകത്തുള്ള ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. ആ വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഇഞ്ചിയും കുരുമുളകും അതുപോലെ കൽക്കണ്ടവും കൂടി ഒന്ന് പൊടിച്ചിട്ട് അതെല്ലാം കൂടെ ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇടുന്നു. ഇഞ്ചി കുരുമുളകും കൂടാണ് കൽക്കണ്ടം കൂടാണ് ഞാൻ പൊടിക്കുന്നത്. അത് നന്നായിട്ട് പൊടിച്ച ശേഷം ആ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ അതിലേക്ക് ഇടിച്ചു വെച്ച ഈ ഇഞ്ചിയും കുരുമുളകും പനം കൽക്കണ്ടവും കൂടി ഇടുകയാണ്. ഇനിയും വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് തേയിലപ്പൊടി ഇടാൻ പോവുകയാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോഴാണ് അതിലേക്ക് നമ്മൾ തേയിലപ്പൊടി ഇടുന്നത്. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ തേയിലപ്പൊടി ഇട്ട് തിളച്ച് കഴിഞ്ഞ് വാങ്ങി വെക്കാൻ നേരമേ അതിനകത്തോട്ട് പുതിനായില ഇടാവൂ. പിന്നെ താത്ത് വെച്ച് കഴിഞ്ഞ ശേഷം ഒരു പാത്രത്തിൽ ഇത് നമ്മൾ അടച്ചു വെച്ചാണ് ഈ പാത്രം പിന്നെ വെള്ളം തിളച്ച് വരാനായിട്ട് പാത്രം മൂടി അടച്ചാണ് വെക്കുന്നത്. വെള്ളം തിളച്ച ശേഷം നമ്മൾ അതിലേക്ക് തേയില ഇടുക. ഇപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി. അപ്പൊ അതിനകത്തുള്ള ആ സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേയില പൊടി അതിനകത്തോടെ ഇടുകയാണ്. വീണ്ടും അത് ഒന്നുകൂടെ തിളച്ച ശേഷം മാത്രമേ അത് നമ്മൾ തീ ഓഫ് ആക്കിയിട്ട് ഊറ്റിയെടുക്കാവൂ. വാങ്ങി വെക്കാൻ നേരം നമ്മൾ ഇതിനകത്തോട്ട് ഈ പുതിനയുടെ ഇല ഇടും. ഇനി തീ ഓഫ് ആക്കിയിട്ട് നമ്മൾ ഇതിനെ ഒരു മഗ്ഗിലേക്ക് എടുത്ത് ഊറ്റും. ഊറ്റിയ ശേഷം നമ്മൾ ആ നാരങ്ങായ പിഴിഞ്ഞ് ആ ചൂടൊന്ന് ചെറുതായി താറുമ്പം വേണം അതിനകത്തോട്ട് നാരങ്ങ വേണം. ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഹെർബൽ ടീയെ ഇതിനകത്തോട്ട് ഊറ്റിയാണ്. ഇനി ഊറ്റി ഈ പാത്രത്തിൽ ഒരു ചെറിയ ചൂട് മാറിക്കഴിയുമ്പം വേണം ഈ അരമുറി നാരങ്ങ അതിനകത്തോട്ട് പിഴിഞ്ഞൊഴിക്കാനായിട്ട്. അപ്പം ഇത് ആറി ഇനി നമ്മൾ ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിക്കാൻ പോവുകയാണ്. നാരങ്ങ പിഴിഞ്ഞ് സ്ക്യൂസറിൽ നാരങ്ങ പിഴിഞ്ഞ് അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഇനിയും നമ്മൾ ആ ചൂട് കുറഞ്ഞു ഒന്ന് ഇളക്കണം. ഇളക്കിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചെറുതേനും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയിട്ട് വേണം നമ്മളത് കുടിക്കാനായിട്ട് എടുക്കാൻ. നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഭക്ഷണത്തിന് മുൻപ് ആണ് ഇത് കുടിക്കേണ്ടത്. അത് നമ്മൾ ആഹാരത്തിൻ്റെ 30 മിനിറ്റ് മുൻപാണ് കുടിക്കേണ്ടത്. ഇനി നമ്മൾ തേൻ ഇതിനകത്തോട്ട് ചേർക്കുന്നതാണ് കാണുന്നത്. തേൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ കുടിക്കാനുള്ള ഗ്ലാസ്സിലേക്ക് പകരാൻ പോവുകയാണ്. ദിവസവും 2 പ്രാവശ്യം ഇത് കുടിക്കുന്നത് നല്ലതാണ് നമുക്ക്. ഇനി നമുക്ക് എന്തൊക്കെയാണ് കുടിക്കാനുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് ഈ ഹെർബൽ ടീ.
ഇനിയും ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ശരീരത്തിലെ മെറ്റബോളിസം ഒക്കെ ശരിയാക്കുന്നു, അതുപോലെ നമ്മുടെ കൊളസ്ട്രോൾ, ഷുഗർ ലെവൽ ഇവയെല്ലാം കുറയ്ക്കുന്നു, നല്ല ഉന്മേഷം ദിവസം മുഴുവനും നമുക്ക് നൽകുന്നു, അതേപോലെ വയറ്റിലെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതിനെയെല്ലാം ശമിപ്പിക്കുന്നു, പിന്നെ ഹാർട്ടിലെ ബ്ലോക്കിനെ കുറയ്ക്കുന്നു, നമ്മുടെ ശരീരത്തിലൊക്കെ ദുർമേധസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കുന്നു. കുരുമുളക് ഇതിൻ്റെ എല്ലാ ഫലം നമുക്ക് ഇരട്ടിപ്പിച്ചിട്ട് കഫത്തെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളഞ്ഞിട്ട് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം പെർഫെക്റ്റ് ആക്കുന്നു. പിന്നെ ഇതിങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഹെർബൽ ടീ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഉത്തമമാണ്. എല്ലാവരും ഈ ഹെർബൽ ടീ ഉണ്ടാക്കി നോക്കണം, കുടിക്കണം. ഈ കൊറോണ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും അത്യുത്തമമായ ഒരു രണ്ട് ടൈപ്പ് ഹെർബൽ ടീ ആണ് ഞങ്ങൾ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഹെർബൽ ടീ ഉണ്ടാക്കണം, എന്നിട്ട് കുടിക്കണം. കുടിച്ചിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തണം. നമ്മളിന്നുണ്ടാക്കിയ ഹെർബൽ ടീ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ കായൽക്കാറ്റ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളിടുന്ന വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസിലായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.